കുവൈത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് ലൈഫ് പദ്ധതിയിൽ വീട് നൽകാനുള്ള ശുപാർശ അംഗീകരിച്ച് ചാവക്കാട് നഗരസഭയുടെ അടിയന്തര കൌൺസിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അന്തിമ തീരുമാനത്തിന് വിധേയമായി വീട് നിർമ്മാണം തുടങ്ങുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. അടിയന്തിരമായി അവർക്ക് വീട് വെച്ച് നൽകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ അടിയന്തര കൗൺസിലൂടെ ചേർന്നത്. 4.5 ലക്ഷം രൂപയാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന മറ്റെല്ലാ ചെലവുകളും, അതായത് ഏകദേശം ഒരു 10 ലക്ഷത്തോളം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീടിന്റെ പണി പൂർത്തീകരിക്കാൻ സാധ്യമാകുള്ളൂ. ഒരു വീടെന്ന സ്വപ്നം ബാക്കി വെച്ച കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബത്തെ കൈവിടുന്നില്ല ചാവക്കാട് നഗരസഭ. സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേക കൗൺസിൽ യോഗം ചേർന്ന് ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാൻ തീരുമാനിച്ചു. ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളുടെ അപേക്ഷ വാങ്ങിയ ശേഷം തീരുമാനം എടുക്കണമായിരുന്നെന്ന വിയോജിപ്പ് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം രേഖപ്പെടുത്തി. ഇപ്പോൾ ഏകദേശം 3 ആളുകളോളം വീട് വെച്ചു കൊടുക്കാം എന്ന് ഓഫർ ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രവാസികളായിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ അവർ 10 ലക്ഷം വരെ നൽകിക്കൊണ്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓഫറുകൾ നിൽക്കുമ്പോൾ അത് തകിടം മറിക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെങ്കിൽ അത് നിയമസാധ്യത നിലനിൽക്കുന്ന തീരുമാനമാണോ എന്ന് പരിശോധിച്ച് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. 10 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് നഗരസഭാ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതി പ്രകാരവും ബാക്കി തുക CSR ഫണ്ടുകളിൽ നിന്നും സമാഹരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ.